വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്ന് നാം പഠിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 14 ഒന്നാമത്തെ ചോദ്യം. പൗലോസിനെ ഹെർമസ് എന്ന് ലിസ്ത്രായിലെ ജനങ്ങൾ വിളിക്കാൻ കാരണം എന്ത്? ഉത്തരം: ഓപ്ഷൻ എ, പ്രധാന പ്രസംഗകൻ. രണ്ടാമത്തെ ചോദ്യം: ലിസ്ത്രായിലെ ജനങ്ങൾ ബർണബാസിനെ വിളിച്ച പേര് എന്ത്? ഉത്തരം: ഓപ്ഷൻ എ, സേവൂസ്. ഇനി മൂന്നാമത്തെ ചോദ്യം: പൗലോസും ബർണബാസും പെർഗായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം എവിടേക്കാണ് പോയത്? ഉത്തരം: ഓപ്ഷൻ ബി, അത്താലിയ. അടുത്തത് നാലാമത്തെ ചോദ്യം: സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം മുടന്തന് ഉണ്ടെന്നറിഞ്ഞ് പൗലോസ് അവനോട് പറഞ്ഞതെന്ത്? ഉത്തരം: ഓപ്ഷൻ സി, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അഞ്ചാമത്തെ ചോദ്യം: പൗലോസ് അത്ഭുതകരമായി സൗഖ്യം കൊടുക്കുന്നത് കണ്ട് ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ജനക്കൂട്ടം ഏത് ഭാഷയിലാണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഓപ്ഷൻ ബി, ലിക്കാവോനിയൻ. ആറാമത്തെ ചോദ്യം: ലിസ്ത്രായിലെ ജനങ്ങൾ പൗലോസിനെ വിളിച്ച പേര് എന്ത്? ഉത്തരം: ഓപ്ഷൻ എ, ഹെർമസ്. ഏഴാമത്തെ ചോദ്യം: സേവൂസിന്റെ ക്ഷേത്രത്തിൽ ബലിയർപ്പിക്കാൻ ആഗ്രഹിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് വസ്ത്രം കീറിക്കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചത് ആരൊക്കെ? ഉത്തരം: ഓപ്ഷൻ എ, ബർണബാസും പൗലോസും. എട്ടാമത്തെ ചോദ്യം: വിജാതിയർക്ക് ദൈവം എന്തു തുറന്നുകൊടുത്തു എന്നാണ് പൗലോസും ബർണബാസും സഭയോട് പറഞ്ഞത്? ഉത്തരം: ഓപ്ഷൻ എ, വിശ്വാസത്തിൻ്റെ വാതിൽ. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം: പൗലോസിനെ കല്ലെറിയാൻ ലിസ്ത്രായിലെ ജനങ്ങളെ പ്രേരിപ്പിച്ചത് ആര്? ഉത്തരം: ഓപ്ഷൻ എ, യഹൂദന്മാർ. പത്താമത്തെ ചോദ്യം: പൗലോസ് സുഖപ്പെടുത്തിയ മുടന്തന്റെ സ്വദേശം എവിടെ? ഉത്തരം: ഓപ്ഷൻ എ, ലിസ്ത്ര. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.